ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതം ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ഒരു മിനിറ്റ് നേരം ഒന്ന് നമ്മുടെ വയനാട്ടിൽ ജീവൻ പൊലിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു മൗന പ്രാർത്ഥന, ഒരു മിനിറ്റ് എല്ലാവരും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കുന്നതാണ്. പക്ഷെ ഇന്ന് നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉള്ള കാരണം കുറേ ആൾക്കാർ നമുക്ക് വരാനുള്ളവരൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ അധ്യക്ഷ പിന്നെ ഷൈജ കൊടുവള്ളി പറഞ്ഞ മാഡമാണ്. അവർക്ക് എത്രയോ പരിപാടികൾ ഉണ്ടായ കാരണം കൊണ്ട് അവർ വന്നില്ല. ഫോൺ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫോണിൽ അവർ വിളിക്കാൻ പറഞ്ഞു. ഒരു ഫോണിൽ വരും. ശ്രീമതി പങ്കജം മറ്റവിടെ കൂടിയിട്ടുള്ള വളരെ ബഹുമാനീയരായ ശ്രീനാരായണ ഭക്തരെ, എസ് എൻ ഡി എസ് ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ 170th ജന്മദിനം ശ്രീനാരായണ ഗുരു ജയന്തി ലോകമെമ്പാടുമുള്ള മലയാളികളും അതുപോലെ ഗുരുദേവനെ അറിയുന്നു. അതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നടത്തുന്ന ഈ പരിപാടി, ജയന്തി ആഘോഷം, നമ്മൾ ആഘോഷങ്ങളിൽ നിന്ന് അല്പം പുറന്നോട്ട് നിൽക്കുകയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ കൂടെ വയനാട്ടിൽ എന്തായാലും എല്ലാവർക്കും ഗുരുദേവ ജയന്തി ആശംസകളും അതോടൊപ്പം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായും അറിയിക്കുന്നു. നന്ദി. ബൈജു വേങ്ങര, കമറുനിസ, പങ്കജ ചേച്ചി, ഇവരെല്ലാം നേതൃത്വം നൽകിയും കൊണ്ട് നല്ലൊരു പരിപാടി തന്നെ സംഘടിപ്പിച്ചത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. എന്തായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു. നമ്മുടെ ഈ മലപ്പുറം ജില്ല ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് വളരെയധികം സന്തോഷം. എനിക്ക് എത്താൻ കഴിയാത്തതിൽ സങ്കടവും ഉണ്ട്. എന്തായാലും പരിപാടി നമ്മുടെ ബൈജു ജില്ലാ സെക്രട്ടറി ബൈജു, അതുപോലെ നമ്മുടെ കമറനീസ, പങ്കജ ചേച്ചി എല്ലാവരും ചേർന്ന് വളരെ നല്ല രീതിയിൽ നമ്മളെ ഈ പരിപാടി നടത്താൻ ഒരുങ്ങി. എന്തായാലും എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേർന്ന് കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേറൊരാളെ കൂടി ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ടത് സാറേ. എന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ സുബൈർ ബാപ്പു എന്നാണ് എന്റെ പേര്. കൊറേ പരിപാടികൾ പല സ്ഥലത്തും നടക്കുന്നോണ്ട് നമ്മളെ പ്രസിഡന്റിന് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അവരിന്ന് എടക്കര പറഞ്ഞ സ്ഥലത്താണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് കമറുന്നീസ വന്നിട്ടുണ്ട്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ മലപ്പുറം ജില്ലയുടെ സെക്രട്ടറിയാണ് ബൈജു. ബൈജുവിനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിങ്ങളിൽ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബൈജുവിനെ ക്ഷണിച്ചോളാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എസ് എൻ ഡി എസിൻ്റെ പ്രിയ കുടുംബാംഗങ്ങൾ, ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. എല്ലാവർക്കും അറിയാം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ഗുരുദേവൻ്റെ ജന്മദിനമാണ്. അതിന്ന് ലോകമെന്നും എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എസ് എൻ ഡി എസ് എന്നൊരു സംഘടന, അതായത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലെ ഒരു അംഗനവാടി ടീച്ചർ തുടങ്ങി വെച്ചൊരു സംഘടന. എന്തിന് തുടങ്ങി വെച്ചു എന്ന് ചോദിച്ചാൽ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ, അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്വന്തം ചെലവിൽ മറ്റുള്ള ഒന്നോ രണ്ടോ ആളുകളെ കൂട്ടി തുടങ്ങിയ ആ ഒരു എസ് എൻ ഡി എസ്, ശ്രീനാരായണ ഗുരു ധർമ്മസേവാ സംഘം എന്നുള്ളൊരു സംഘടന ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന വലിയൊരു സംഘടനയായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ചാരിറ്റി. വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കുക, മറ്റു അസുഖബാധിതരെ സഹായിക്കുക, അങ്ങനെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളിലും നമ്മൾ ഇന്ന് മുൻപന്തിയിലാണ്. മറ്റുള്ള എല്ലാ സംഘടനകളെ പോലെയല്ല, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാത്ത ഒരു പറ്റം ആളുകളാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനിയും മുന്നോട്ട് തന്നെ പോകും. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോരുന്നുണ്ട്. ഇതിലൊക്കെ ഉപരി ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വളരെ സങ്കടമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും ഒരു മിനിറ്റ് നേരം ഒന്ന് നമ്മുടെ വയനാട്ടിൽ ജീവൻ പൊലിഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു മൗന പ്രാർത്ഥന, ഒരു മിനിറ്റ് എല്ലാവരും. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങളെല്ലാം നമ്മളെ പിന്നെയും പിന്നെയും പടുകുഴിയിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും എല്ലാവരെയും ഒന്ന് മോചിപ്പിക്കണം.
നമ്മുടെ ഒരു രീതിയിൽ തന്നെ നമുക്ക് വലിയൊരു രീതിയില്ലെങ്കിലും ചെറിയൊരു രീതിയിൽ തന്നെ നമുക്ക് സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ച് നമ്മുടെ ഒരു ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരുത്തരും നമ്മൾ സഹകരിക്കുന്നു, അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നു, ഉപദേശങ്ങൾ നൽകുന്നു. ഇങ്ങനെയെല്ലാം ഈ ഒരു സംഘടന മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ ഈ സംഘടന ഉദ്ദേശലക്ഷ്യം വെച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മളുടെ ഒരു അയൽക്കാരനെ നോക്കുക, അയാൾക്ക് നമ്മളെക്കാളും കുറവായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ തൊട്ടുള്ള രണ്ട് അയൽക്കാരനെ മാത്രം നമ്മൾ നോക്കിയാൽ ബാക്കി എല്ലാവരും തമ്മിൽ നോക്കിക്കോളും. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് ഇപ്പോൾ ഇഷ്ടം പോലെ ആളുകളാണെങ്കിൽ, ജാതിയോ മതമോ രാഷ്ട്രീയമോ രാഷ്ട്രീയ പ്രവർത്തകരോ അങ്ങനെയൊന്നും ഇല്ലാതെ ഇഷ്ടം പോലെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സംഘടനയായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരുപാട് കാര്യങ്ങളും നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ദേശീയ അധ്യക്ഷ ഇന്ന് വരാമെന്ന് പറഞ്ഞതാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങളും വിഷയങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ അഡ്വക്കേറ്റ് അജീസ് കുമാർ സാറാണ് ജനറൽ സെക്രട്ടറി. ഇതിൻ്റെ വിജയൻ വേങ്ങര, അദ്ദേഹം ട്രഷററാണ്. അയാൾ പന്ത് കളിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ അയാൾ കാലിൽ എല്ലൊക്കെ പൊട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഉപദേശകനൊക്കെ ആയിട്ടുള്ള ആൾ തന്നെയാണ് നമ്മളെ കോഴിക്കോട് ഡി എം ആയിട്ടുള്ള പ്രമോദ് കുമാർ സാറ്. അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇതിലുണ്ട്. ഇന്ന് നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെ പ്രസന്നകുമാർ സാറാണ്. സാറ് ശരിക്കും പൂനെയിൽ ബിസിനസ്സൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ആളെ ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് ക്ഷണിച്ചത് അതിന് തന്നെയാണ്. ആളിപ്പോൾ മാഡത്തിൻ്റെ കൂടെയാണ് ഉള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ അവരായിട്ട് നമ്മൾ ഡീലിങ്സ് ചെയ്യണം, സൈൻ ചെയ്യണം. നിങ്ങളാരും സൈൻ ചെയ്യണ്ട, അവർക്കൊന്ന് കണ്ടിങ്ങനെ ബോധ്യപ്പെടണം. ഇവിടെ നിന്ന് ഇങ്ങനെ സാധനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ചെയ്ത് കൊടുക്കാൻ വിചാരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ, ഒരു നല്ല വെളിച്ചെണ്ണ അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, ഹോട്ടലുകളൊക്കെ ഉള്ളതാണ്. നമ്മൾ എന്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നോ നമ്മുടെ കീഴിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണ മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ അവർ വാങ്ങിക്കും. നമുക്കതിനുള്ള ലാഭം നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളൊരു വലിയ പ്രൊജക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിന് എങ്ങനെ എത്രത്തോളം റെഡി ആകും എന്നുള്ളത് നോക്കി അയാളോട് ഒരു എഗ്രിമെൻറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് നമ്മളൊക്കെ ഇവിടെ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണേൻ്റെ യൂണിറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ വരുമാനങ്ങൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ വലിയ വരുമാനമൊന്നും നമ്മൾ പ്രതീക്ഷിക്കണില്ല. നമ്മൾ ഓരോരുത്തരും പണിയെടുക്കുന്നവർക്കുള്ള കൂലികളും കാര്യങ്ങളും കിട്ടിപ്പോരുക. പിന്നെ നമുക്കതൊരു നല്ലൊരു സംരംഭമായിട്ട് മാറ്റാം, നല്ലൊരു യൂണിറ്റായിട്ട് തുടങ്ങാം. അതിനുള്ള ലൈസൻസ് കാര്യങ്ങളൊക്കെ ചേച്ചി കൊടുത്തിട്ടില്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ ദിവസം സന്തോഷപൂർണ്ണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ മലപ്പുറം ജില്ലാ എസ് എൻ ഡി എസിൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയായ കമറിനീസ കാടാമ്പുഴയെ ക്ഷണിക്കുന്നു. അപ്പോൾ ബൈജേട്ടനായാലും നമ്മുടെ തങ്കച്ചേച്ചി ആയാലും ഒരു വ്യക്തമായ ധാരണ തന്നു കഴിഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ, നമ്മളൊക്കെ ഹൃദയത്തിൽ കൊണ്ടുവെക്കുന്ന ഖലിമയുള്ള വാക്കുകൾ കൊണ്ട് സമ്പന്നമായ, എക്കാലത്തും വിസ്മരിക്കാനാവാത്ത ഒരു വലിയ ഒരു വ്യക്തിത്വം. നമ്മളൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ തലമുറ മാത്രമല്ല, കഴിഞ്ഞ തലമുറ മാത്രമല്ല, വരും തലമുറകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മഹത് വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഗുരു ജയന്തിയോടനുബന്ധിച്ചാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് എന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ ഇദ്ദേഹത്തിനെ എന്നും എൻ്റെ ഗുരുക്കളിൽ ഒരാൾ വിവേകാനന്ദ സ്വാമികളായിക്കോട്ടെ, ശ്രീനാരായണ ഗുരുദേവനായിക്കോട്ടെ, എന്നും ഹൃദയത്തിൻ്റെ ഭിത്തിയിലേക്ക് ഞാൻ സ്ഥാനം കൊടുത്തിട്ടുള്ളതാണ്. സാധാരണ ഗുരുദേവനെക്കുറിച്ച്, ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് വികാരം കൊള്ളുന്ന പലർക്കും എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളെന്ന് പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല. അതിനെ ഗുരുദേവനെ ചില്ലം അലമാരകളിൽ വെച്ച് വെറുതെ ദീപം തെളിച്ച് മാത്രം വിടുന്നതിലപ്പുറത്തേക്ക് ഇദ്ദേഹം പറഞ്ഞ കുറേ വചനങ്ങളുണ്ട്. അതിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കുറച്ച് വചനങ്ങൾ, ഒന്ന്, അധർമ്മപക്ഷത്ത് നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്ത് നിന്ന് പരാജയപ്പെടുന്നതാണ്. നമുക്കറിയാം, നമുക്കൊക്കെ അധർമ്മപക്ഷത്ത് നിന്ന് ഇന്ന് ഈ എന്താ പറയുക, പ്രപഞ്ചത്തിൽ അതല്ലെങ്കിൽ ഈ ലോകത്ത് പലതും എടുത്ത് മതമായിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ എവിടെയും കണ്ടുവരുന്നത് അധർമ്മം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് വിജയിക്കുകയെന്ന്. അതല്ല ഒരു മനുഷ്യനും നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ ബന്ധപ്പെടുത്തി നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ധർമ്മം ചെയ്തുകൊണ്ട് പരാജയപ്പെടാം. പരാജയപ്പെട്ടാലും നമ്മുടെ മനസാക്ഷിക്ക് മുന്നിൽ നമ്മൾ എപ്പോഴും സന്തോഷപൂർണ്ണമായിരിക്കും. അധർമ്മം ചെയ്തുകൊണ്ട് വിജയിച്ചാൽ എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ ഈ പ്രപഞ്ചത്തോട് നമ്മൾ അതിൻ്റെ ശിക്ഷ, പ്രപഞ്ചം തരുന്ന ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി തന്നെ വരും. അതുപോലെ തന്നെ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മതം ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത്. ഇന്നിവിടെ ഗുരുവിനെപ്പോലും പൊളിറ്റിക്കലൈസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാവരെയും ഓരോ പാർട്ടിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗുരു വചനങ്ങളിലൂടെ സഞ്ചരിക്കുക. ഗുരുവിനെ ചില്ലലമാരകളിൽ നിന്ന് മോചിപ്പിച്ചിട്ട് തന്നോട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ വചനങ്ങൾ സ്വായത്തമായി മാക്കിക്കൊണ്ട് പച്ചയായ മനുഷ്യനായി ജീവിക്കുക എന്നതാണ്. ബാക്കി എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇവിടെ എസ് എൻ ഡി എസ് എന്നൊരു സംഘടനയുടെ ഭാഗമായാണ് ഞാനിവിടെ നിൽക്കുന്നത്, ശ്രീ നാരായണ ധർമ്മസേവാ സംഘം.
കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബൃഹത്തായ വലിയ പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു ദിവസം ഉള്ളവരെ വെച്ച് ഉള്ളതിൽ മധുരമായ പ്രോഗ്രാമുകൾ, അതായത് നമ്മളൊന്ന് സംവദിക്കുക, ഗുരുവിനെ ഓർമ്മപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശശുദ്ധിയോടെ തന്നെയാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് വെറും ഒരു ചടങ്ങായിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് എറിയുന്നതിലപ്പുറത്തേക്ക് ഗുരു നമ്മുടെ ഹൃദയത്തിലുണ്ടാകുക, ഗുരുവചനങ്ങൾ ഹൃദയത്തിലുണ്ടാകുക. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഒരിക്കലും ഇപ്പോൾ ഈ സമൂഹത്തിൽ മതങ്ങളുടെ പേരിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതും മുസ്ലിം ആയിക്കോട്ടെ മറ്റുള്ള വിഭാഗങ്ങളായിക്കോട്ടെ, എല്ലാവരും മത തീവ്രവാദത്തിലേക്ക് പോവുകയും മതത്തെ ഹൃദയത്തിൽ കൊണ്ടിട്ട് മനുഷ്യത്വം മറന്നു പോയിട്ടുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങൾ നമുക്കറിയാം. അതിൽ അതൊക്കെ പോയി നമുക്കൊരിക്കലെങ്കിലും മനുഷ്യനാവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ പ്രകൃതി ശക്തി നമ്മോട് ചോദിച്ചു കൊണ്ടിരിക്കും. അത് തന്നെയായിരിക്കാം നമുക്ക് ഇപ്പോൾ നമുക്കറിയാം വയനാട്ടിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരണപ്പെട്ട് കഴിഞ്ഞു. ഒരു രാത്രി ഉറങ്ങി എണീക്കുന്ന പോലും നമുക്ക് എണീക്കാൻ പോലും നമ്മുടെ അത്രയും നമ്മുടെ ശരീരം നമ്മളൊക്കെ അത്രയേ ഉള്ളൂ. കാരണം നമുക്കതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്ന് ഉറങ്ങുന്ന നിമിഷം നാളെ നമ്മൾ ഉണരുക എന്ന് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത നമ്മളാണ്. എല്ലാം കഴിഞ്ഞ് ഇവിടെ നിപ്പ വന്നു, കൊറോണ വന്നു, ഇതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും വന്നു, എല്ലാം കഴിഞ്ഞ് പിന്നെ ഉണരുന്നത് മത തീവ്രവാദത്തിലേക്കും മറ്റു തരത്തിലുള്ള സ്വാർത്ഥമായ ലാഭത്തിലേക്കുമാണ്. അതിൽ നിന്നും പോയി നമ്മൾ ഗുരുദേവന്റെ വാക്കുകൾ ഉൾക്കൊള്ളുകൊണ്ട് മനുഷ്യനായി ജീവിക്കുക എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. എന്നെ പ്രിയപ്പെട്ടവരെ, ഷൈജ കൊടുവള്ളി എന്ന മഹത്തായ ഒരു വ്യക്തി, നിങ്ങളെപ്പോലെ എന്നെപ്പോലെ സാധാരണ ഒരു അംഗൻവാടി ടീച്ചർ അന്ന് ഈ ഗുരുദേവന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട്, വളരെ വർഷങ്ങൾക്കപ്പുറം ഈ ഗുരുദേവന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും തന്നെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഇന്ന് ഈ SNDS എന്ന സംഘടനയെ ഒരുപാട് ആളുകൾ നെഞ്ചിനേറ്റുന്ന തരത്തിലേക്ക് മാറി. ആ അംഗൻവാടി ടീച്ചറുടെ കൂടെ അഡ്വക്കേറ്റുമാരായിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ സമൂഹത്തിൽ ഉന്നതരായി നിൽക്കുന്ന പലരുമുണ്ട് എന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. നമ്മൾ സ്വയം തൊഴിൽ പദ്ധതി മുതൽ അതോടൊപ്പം തന്നെ ചാരിറ്റി പോലെയുള്ള നല്ല നല്ല ഉദ്ദേശശുദ്ധിയോടെ തന്നെയാണ് പോകുന്നത്. ഇതിനെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും എനിക്ക് സന്തോഷകരമായ ഒരു കാര്യം. ഏതൊരു രാഷ്ട്രീയ വ്യക്തിത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കും മനോഹരമായി കടന്നു വരാനുള്ള ഒരു മനോഹരമായ വാതിൽ, അതുപോലെ തന്നെ ഏതൊരു മതത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ജാതി മത രാഷ്ട്രീയ വർഗവർണ്ണഭേദമെന്നെ തുറന്നു വെച്ച ഒരു വിശാലമായ വാതിൽ തന്നെയാണ് SNDS എന്ന സംഘടന നൽകുന്നത്. അത് എന്താ പറയുക, അത് തന്നെയാണ് ആരുടെയും മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. അവിടെ അനീതിക്കെതിരെ മാത്രമേ പോരാടുന്നുള്ളൂ, നീതിയുള്ള ആർക്കും കടന്നു വരാമെന്ന ഒരു മനോഹരമായ ഒരു സന്ദേശം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗുരുദേവനെ അതുപോലെ നെഞ്ചിലേറ്റിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയേറെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഉള്ള മഹത്തായ വ്യക്തിത്വങ്ങൾ ഇന്ന് ഈ ഒരു അംഗൻവാടി ടീച്ചറുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു സത്വം അത് എത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം സത്യമുള്ള വാക്കുകൾ സത്യത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മോടൊക്കെ ആദ്യം നമ്മളെയൊക്കെ ഉപദ്രവിച്ചവർ തന്നെ നമ്മുടെ പിന്നാലെ വരുമെന്നതിന് ഉത്തമ തെളിവാണ് ഷൈജ കൊടുവള്ളി എന്ന ആ മനോഹരമായ വ്യക്തിത്വം. ഒരു പക്ഷേ നിങ്ങൾ കണ്ടവരും ഉണ്ടാവാം, അറിയാത്തവരും ഉണ്ടാവാം, പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഇത്രത്തോളം ഉയരത്തിലെത്തിയിട്ടും സാധാരണ ഒരു സ്ത്രീയായിട്ട് ഒരു അവരുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് വല്ലാത്തൊരു പോസിറ്റീവ് തന്നെയാണ്. അതുതന്നെയാണ് ഈ SNDS വലിയൊരു ഭാഗ്യവും. അപ്പോൾ ഇതിലുള്ള ഓരോ വ്യക്തിത്വങ്ങളും അവരുടേതായ കഴിവുകളിലൂടെ ചാരിറ്റിയായും സമൂഹത്തെ സേവിക്കാനായിട്ട് സ്വയം സന്നദ്ധയായി വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഒന്നും പറയുന്നില്ല. ഇന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എന്താ പറയുക, നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇനി മറ്റുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.